ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ചകല്യാണം അലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ആയുർവേദത്തിലെ കാലാർത്ഥകർമ്മങ്ങളുടെ ഹീനമിഥ്യാതിയോഗമാണ് രോഗങ്ങളുടെ ഹേതുവെന്നാണ് നാം കണ്ടത്. അതിൽ കാലാർത്ഥകർമ്മങ്ങളുടെ ദോഷദൂഷിതങ്ങളായ അംശങ്ങളെ എങ്ങനെ വൈയക്തികവും സാമൂഹികവുമായി പരിണമിപ്പിച്ചെടുക്കുന്നുവെന്നാണ് നാം കഴിഞ്ഞ ഭാഗത്ത് കണ്ടത്. പ്രതിബദ്ധതയുള്ള വ്യക്തി, പ്രതിബദ്ധതയുള്ള കുടുംബം, പ്രതിബദ്ധതയുള്ള രാഷ്ട്രം മുതലായവ രൂപാന്തരപ്പെടുമ്പോൾ ഇസങ്ങൾ ഏതുമാവട്ടെ, പ്രക്രിയ ജനാധിപത്യമോ രാജാധിപത്യമോ ആയിക്കൊള്ളട്ടെ, മതാധിപത്യം പോലും ആവട്ടെ, അവയിലൊന്നുമല്ല വ്യത്യാസമിരിക്കുന്നത്. സമൂഹത്തോടും തന്നോട് തന്നെയുമുള്ള ഉത്തരദായിത്വത്തിലാണ് ഭേദമിരിക്കുന്നത്. രാജാധിപത്യത്തിലെ രാജാക്കന്മാർ ദുഷിച്ചിട്ടുണ്ട്, നല്ലവരായിരുന്നിട്ടുണ്ട്. തൻകാര്യം നോക്കികളായ വ്യവസായികളുടെ ക്ഷുദ്ര താൽപ്പര്യങ്ങൾക്കു വേണ്ടി മണ്ണിനെയും വിണ്ണിനെയും ദുഷിപ്പിച്ച് മുന്നേറുമ്പോൾ ആദ്യം ദുഷിക്കുന്നത് വായുവാണെന്ന് നാം കണ്ടു. എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ ഗവേഷണങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്? പ്രാഥമികമായി അവൻ്റെ ആരോഗ്യത്തിന്, അവൻ്റെ സൗഭാഗ്യത്തിന്, അവൻ്റെ കുടുംബസ്വസ്ഥതയ്ക്ക്, അവന് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന്, പരമ്പരയുടെ നിലനിൽപ്പിന്, ജീവജാലങ്ങളെല്ലാം ചേർന്നുള്ള ജൈവ വൈവിധ്യമുള്ള രംഗത്തെ പ്രകൃതിയും മനുഷ്യനും മണ്ണും വിണ്ണും ചേർന്ന് ആനന്ദിക്കുന്നതിന്, ഇതിനൊക്കെയാണ് പ്രാചീന ശാസ്ത്രങ്ങളും പ്രാചീന സങ്കേതങ്ങളും പ്രാധാന്യം കൊടുത്തതെങ്കിൽ ഓരോ ജീവിയുമായുള്ള മാനവൻ്റെ ബന്ധം അന്വേഷിച്ചു പോവുകയും അതാത് ജീവികളോട് ബന്ധമുള്ള മനുഷ്യരെ വർഗീകരിക്കുകയും ഓരോ സസ്യത്തോടും ലതയോടും മാനവൻ്റെ ബന്ധത്തെ അംഗീകരിച്ച് അതിനെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു പോരുകയും ചെയ്തിടത്ത് ഓരോ ജീവിയെയും അപഗ്രഥിച്ച് വേറിട്ട് നിർത്തുവാൻ, അവയ്ക്കിതര ജീവജാലങ്ങളോടുള്ള ബന്ധത്തെ, പാരസ്പര്യത്തെ തകർക്കുവാൻ മണ്ണും വിണ്ണുമായുള്ള ബന്ധം തകർത്തെറിയുവാൻ മാത്രമായിരുന്നുവോ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസം? ആർക്കു വേണ്ടിയാണ്, ആരുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ്, ആരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ലോകമെമ്പാടും ഗവേഷണങ്ങൾ നടന്നിട്ടുള്ളത്? ഏറ്റവും പ്രാചീന രീതിയിൽ ജീവിക്കുന്ന മനുഷ്യൻ മുതൽ ഏറ്റവും പരിഷ്കൃത രീതിയിൽ ജീവിക്കുന്ന മനുഷ്യൻ വരെ ഈ ലോകത്തുണ്ട്. പരിഷ്കാരികളായ മനുഷ്യർ നശിപ്പിക്കുന്ന പ്രകൃതി അപരിഷ്കൃത ജനസമൂഹങ്ങൾ നശിപ്പിക്കുന്നതിൽ നിന്ന് വളരെ കൂടുതലാണ്. പരിഷ്കാരികൾ
അവരുടെയോ അന്യരുടെയോ ആരോഗ്യത്തിന് വേണ്ടിയല്ലാതെ ഏതോ തെറ്റായ ധാരണയിൽ ശാസ്ത്രമാണെന്ന് ധരിച്ച് നടത്തുന്ന ഗവേഷണങ്ങളും പഠനങ്ങളും മാധ്യമ വിചാരങ്ങളും ഇന്ന് വളരെ കൂടുതലാണ്. അതിലൊന്നുപോലും സത്യസന്ധമായൊരു അപഗ്രഥനത്തിൽ മണ്ണിനോ വിണ്ണിനോ മനുഷ്യർക്കോ പ്രയോജനപ്രദമല്ല. പിന്നെ ആരെ താലോലിക്കാൻ? പ്രിന്റ് ചെയ്തെടുത്ത നോട്ട് കെട്ടുകൾ കൈമാറുവാനോ ചെക്കുകളും ഡ്രാഫ്റ്റുകളും കൈമാറുവാനോ അതെനിക്കുണ്ട് ഇതെനിക്കുണ്ടെന്ന് അഭിമാനിക്കുവാനോ വേണ്ടിയുള്ള ഒരു ദുരഭിമാനത്തെ മാത്രം മുൻനിർത്തിയാണ് ലോകത്തെ ഭരണവും ലോക ജനാധിപത്യ പ്രക്രിയകളും മതപ്രക്രിയകളും ആധ്യാത്മിക പ്രവർത്തനങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ ഒത്തുചേരലുകളും സമ്പാദിക്കലുകളും എല്ലാം ഇന്ന് നടക്കുന്നത്. ഇതിൻ്റെ ഒന്നിൻ്റെയും ആദിമ രൂപം ഇങ്ങനെ ആയിരുന്നുമില്ല. ഒരു മതത്തിനും ഈ പ്രകൃതിയിലെ സമസ്ത ജീവജാലങ്ങളോടുമുള്ള കാരുണ്യം വേർപെടുത്തി നിർത്തിയിട്ട് നിലനിൽപ്പില്ല എന്ന് അവരിന്നും തൊട്ട് സത്യം ചെയ്യുന്ന അവരുടെ ആദിമ ഗ്രന്ഥങ്ങളുടെ അകപ്പൊരുളുകൾ വായിച്ചാൽ മനസ്സിലാവും. ഒരു മതനേതാവും ആ ഗ്രന്ഥത്തിലെ വൈഖരികളോട് നീതി പുലർത്തുന്നില്ല എന്ന് അവൻ്റെ ജീവിതം നോക്കിയാൽ മനസ്സിലാവും. അവനെ ആരാണ്? അവനെ എന്താശയമാണ്? അവനെ ഏത് വിദ്യാഭ്യാസ സംഹിതയാണ് മാറ്റിമറിച്ച് അവൻ്റെതായ പാരമ്പര്യ സംവേദ്യങ്ങളായ അറിവുകളിൽ നിന്നും ഒഴിമാറ്റി കൊണ്ടുവന്ന് ഈ വൈകല്യങ്ങളുടെ രംഗവേദിയിലെത്തിച്ച് ചവച്ചു തുപ്പി നിർത്തിയിരിക്കുന്നത്? ഒരിസത്തിൻ്റെയും മാനിഫെസ്റ്റോയിൽ ക്യാപിറ്റലിസമാകട്ടെ, സോഷ്യലിസമാകട്ടെ, കമ്മ്യൂണിസമാവട്ടെ, ഒരിസത്തിൻ്റെയും അടിസ്ഥാനവും മൗലികവുമായ ചോദനയിൽ ഒരിടത്തുപോലും ഈ പ്രകൃതിയെ മുഴുവൻ നശിപ്പിച്ച് കളയുവാനുള്ള വിദ്യാഭ്യാസത്തിനോ ഇതിനെ മുഴുവൻ കച്ചവടച്ചരക്കാക്കി മാറ്റുവാനുള്ള ഇതിവൃത്തത്തിനോ ഇടം കൊടുത്തിട്ടില്ല. മനുഷ്യസ്നേഹത്തിനും മര്യാദയ്ക്കും വിശ്വമാനവികതയ്ക്കും വേണ്ടി മാത്രം വാദിച്ച ആളുകളാൽ എഴുതപ്പെട്ട ഉന്നത മൂല്യങ്ങളുള്ള ഗ്രന്ഥങ്ങളെ പൊതിഞ്ഞ് കയ്യിൽ വച്ച് ഒരു പ്രാവശ്യം പോലും അതിൻ്റെ അന്തർവചനങ്ങളെ നോക്കിക്കാണാതെ നഗ്നമായ കച്ചവടത്തിൻ്റെ രംഗവേദിയിലേക്കാണ് ആധുനിക മാനവൻ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളുടെ രംഗത്തെല്ലാം ഇന്ന് വിരാജിക്കുന്നു. ആരാണിതിന് പ്രേരണ നൽകിയത്? ഇതിനായി ബലി കൊടുക്കേണ്ടി വന്ന മാനവാരോഗ്യത്തിൻ്റെ, സാമൂഹികാരോഗ്യത്തിൻ്റെ, ജൈവ വൈവിധ്യത്തിൻ്റെ നഷ്ടങ്ങൾക്കാരാണ് മറുപടി പറയുക? സങ്കീർണമായ ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം തേടുമ്പോഴാണ് ഒരിക്കലെങ്കിലും മനുഷ്യൻ സത്യസ്ഥിതി മനസ്സിലാക്കുന്നത്. അധികാരങ്ങളുടെ ഗർവും അനുപേക്ഷണീയമല്ലാത്ത വ്യാവസായിക പുരോഗതിയുടെ അന്തക്ഷോഭങ്ങളും ധനം സമ്പാദിക്കുവാനുള്ള ദുരയും കൈമുതലാക്കി മാറിയപ്പോൾ വിസ്മൃതി വന്ന ആധുനിക മാനവൻ അവനെയും അവൻ്റെ സമസൃഷ്ടങ്ങളെയും ജീവജാലങ്ങളെയും വിസ്മരിച്ചിട്ട് സർവസംഹാരകമായ ഒന്നിന് ശാസ്ത്രമെന്നും
പുരോഗതിയെന്നും വ്യവസായമെന്നും സാങ്കേതികവിദ്യയെന്നും പേരിട്ട് വിളിച്ച് അതിനെ പാടിപ്പുകഴ്ത്തി ചെറുപ്പം മുതൽ അതിൻ്റെ മനോഹാരിത പഠിപ്പിക്കുവാൻ ഒരു പ്രയോജനമില്ലെങ്കിലും ശമ്പളം കിട്ടുന്ന കുറേ അധ്യാപകരെ പടച്ചു വച്ച് ജീവിതത്തിൽ പ്രയോജനപ്പെടാത്ത അതെല്ലാം 10-30 കൊല്ലം ഇവിടുത്തെ കുഞ്ഞുങ്ങളെ കാണാതെ പഠിപ്പിച്ച് ആ പഠിത്തത്തിൽ അഭിമാനിക്കുമ്പോഴും അതെന്താണെന്ന് പോലും തിരിച്ചറിയാതെ ഒരു ജന്മം പാഴാക്കി മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും നഷ്ടപ്പെട്ട് അബദ്ധങ്ങളുടെ ലോകത്ത് എന്നെങ്കിലും ഒരിക്കൽ ആത്മഹത്യ ചെയ്യുവാൻ പ്രേരകമായോ ആത്മഹത്യ പോലെ ജീവിതം തള്ളി നീക്കിയോ മഹാരോഗങ്ങളിലേക്ക് പതിച്ചോ ജീവിക്കുവാൻ ഇടയാക്കിയൊരു യുഗസന്ധ്യയിലാണ് നാം ഇത് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഗൗരവം ചെറുതാണെന്ന് തോന്നുന്നില്ല. ആരോഗ്യശാസ്ത്രത്തെ അടുത്തറിഞ്ഞിട്ട് വേണം, ആരോഗ്യശാസ്ത്രത്തെ മൗലികമായി വെച്ചുകൊണ്ട് വേണം വ്യക്തി പഠിക്കാൻ, വ്യക്തി വളരാൻ. സർവദൂഷിപ്പും പഠിച്ചു കഴിഞ്ഞ്, സർവദൂഷ്യങ്ങളും ഉൾക്കൊണ്ട് കഴിഞ്ഞ് മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും നഷ്ടപ്പെട്ട് കഴിഞ്ഞ് പണവും പ്രതാപ ഐശ്വര്യങ്ങളും മാത്രം ജീവിതമെന്ന് തെറ്റിദ്ധരിച്ച് ആഡംബരങ്ങളും ആലവാലങ്ങളും മാത്രം ലക്ഷ്യമാക്കി മാറ്റിക്കഴിഞ്ഞ് അന്യരെ പറ്റിക്കുവാൻ വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു മരുന്ന് കച്ചവടത്തെ ആരോഗ്യശാസ്ത്രമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആ മരുന്ന് കച്ചവടത്തിനുള്ള മാനേജ്മെൻ്റ് തിയറികൾ തിരിഞ്ഞും മറിഞ്ഞും പഠിക്കുകയും മാനവ ശരീരത്തെ മാത്രമല്ല ജീവശരീരത്തെയാകെ നശിപ്പിക്കുവാൻ പര്യാപ്തങ്ങളായ രാസപദാർത്ഥങ്ങളെക്കുറിച്ച് അറിയുകയും ആ അറിവ് വികലമായി ഉപയോഗിക്കുവാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്ത് സ്വയം നശിക്കുന്ന പദ്ധതിയെയാണ് നാം ഇന്ന് ആരോഗ്യശാസ്ത്രമെന്ന് പാടിപ്പുകഴ്ത്തുന്നത്. പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മാനിയയും ഡിപ്രഷനും മാനിയാഗ്നി പ്രശ്നം പാരനോയിയെയും സ്കീസ്രോഫീനിയെയും വന്ന് അന്തക്ഷോഭങ്ങൾ നിറഞ്ഞ മനസ്സോടുകൂടിയ വിദ്യാർത്ഥികൾ ശാരീരികമായി 1000 അവതാളങ്ങളുള്ള വിദ്യാർത്ഥികൾ അവൻ്റെ മസ്തുളങ്കത്തിലേക്ക് ആരോഗ്യശാസ്ത്രം എന്ന പേരിൽ പടച്ചുവിടുന്ന കച്ചവടത്തിൻ്റെ പടഹധ്വനികൾ മുഴുവൻ ഒരു ജനതയെ തെറ്റിദ്ധരിപ്പിച്ച് വികൃതമാക്കി തീർക്കുമ്പോൾ കാലാർത്ഥ കർമ്മങ്ങൾ എത്രത്തോളം ദുഷിക്കുന്നുവെന്ന് വാചാമഗോചരമായ ഭാഷയിൽ പ്രാചീനൻ രൂപപ്പെടുത്തിയത് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു നോക്കുന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. എണ്ണമറ്റ ഫാക്ടറികൾ, ഒരു ഭാഗത്ത് ആതുരാലയങ്ങൾ, അവയെല്ലാം കൊണ്ടിടുന്ന വേസ്റ്റുകൾ, ജൈവപരവും രാസപരവുമായ മാലിന്യങ്ങൾ, ഒരു ഭാഗത്ത് ഗാർഹികവും വ്യാവസായികവുമായ ജൈവ മാലിന്യങ്ങളുടെ കുന്ന്, മറ്റൊരു ഭാഗത്ത്
രാസീയ വ്യവസായത്തിൻ്റെ രാസമാലിന്യ കൂമ്പാരം. രാസപരങ്ങളായ കണ്ടെത്തലുകളോടുകൂടി രാസപരങ്ങളായ അംശങ്ങളെ ജൈവപരങ്ങളായ അംശങ്ങളിൽ ചേർത്തുവച്ച് ജൈവരാസപരങ്ങളായ ഗവേഷണങ്ങളുടെയും പഠനങ്ങളുടെയും അന്തരാളത്തിൽ കുന്നുകൂടുന്ന ജൈവരാസ മാലിന്യങ്ങൾ ഇവയൊക്കെ ആരോഗ്യത്തെ അന്വേഷിച്ചു പോയ മനുഷ്യൻ്റെ ചരിത്രത്തെയാണോ പ്രഘോഷണം ചെയ്യുന്നത്? ആർക്കും ഒരിക്കലും പ്രയോജനപ്പെടുകില്ല, എന്തോ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്ന് അഭിമാനിക്കുന്ന ധനത്തിൻ്റെ പ്രാധാന്യത്തെയാണോ മുൻതൂക്കം കൊടുത്ത് അവതരിപ്പിക്കുന്നത്? മാനവൻ്റെ ആധുനിക ചരിത്രം അവൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രമോ അവൻ്റെ ആരോഗ്യത്തിൻ്റെ ചരിത്രമോ സംസ്കൃതിയുടെ ചരിത്രമോ സ്നേഹത്തിൻ്റെ ചരിത്രം കാരുണ്യത്തിൻ്റെ ചരിത്രം തുടങ്ങിയവയോ അല്ല. ഓരോ രാജ്യവും മത്സരിച്ച് മിൻറ്റുകളിൽ നിന്ന് അടിച്ചിറക്കിയ പണത്തിൻ്റെ ചരിത്രമാണ് ആധുനിക മാനവൻ്റെ ചരിത്രം. അതിനെ ആധാരമാക്കിയാണ് ഭരണവും വ്യവസായങ്ങളും ആതുരാലയങ്ങളും വിദ്യാലയങ്ങളും എല്ലാം കെട്ടിപ്പടുത്തിട്ടുള്ളത്. മതങ്ങളെല്ലാം അതിൻ്റെ പിന്നാലെയാണ് പിച്ചച്ചട്ടിയുമായി നീങ്ങുന്നത്. ഒരു മതത്തിനും ഒരു വർണ്ണത്തിനും ഒരു ജാതിക്കും ഒരു ഗോത്ര സംസ്കൃതിക്കും ഒരു രാഷ്ട്രീയത്തിനും ഇക്കാര്യത്തിൽ നിറഭേദമില്ല. തൻ്റെയും തൻ്റെ സമൂഹത്തിൻ്റെയും താൻ ജീവിക്കുന്ന അന്തരീക്ഷത്തിൻ്റെയും താൻ ഉപയോഗിക്കുന്ന ജലത്തിൻ്റെയും ആരോഗ്യകരവും ആവശ്യ ഉൽപ്രേരിതവുമായ തലത്തിലുള്ള ഒരു ഉപഭോഗത്തെ ആധാരമാക്കി ആരോഗ്യമുള്ള വ്യക്തിയും കുടുംബവും സമൂഹവും രാഷ്ട്രവും അനിവാര്യമാണെന്ന അർത്ഥത്തിൽ ഒരന്വേഷണം ആധുനിക വിദ്യാഭ്യാസത്തിലും ആധുനിക വ്യവസായത്തിലും ആധുനിക ഭരണത്തിലും ജനാധിപത്യത്തിലും കാണുന്നില്ല, അന്യമാകുന്നു എന്നത് വസ്തുതയാണ്. ഈ വസ്തുതയിലേക്ക് അന്വേഷണം നടത്തുമ്പോഴാണ് ദുഷിക്കുന്ന വായുവും ദുഷിക്കുന്ന ജലവും ദുഷിക്കുന്ന ദേശവും ദുഷിക്കുന്ന കാലവും. വായു ദുഷിച്ചാൽ പരിഹരിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് ജലമാകെ ദുഷിച്ചാൽ പരിഹരിക്കുക. വായു ദുഷിച്ചാൽ അതിന് പരിഹാരം തേടാൻ പോകുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വിഷമമാണ് ജലം ദുഷിച്ചാൽ. വായുവും ജലവും ദുഷിച്ചാൽ പരിഹരിക്കുന്നതിനേക്കാൾ ദുഷ്കരമാണ് ദേശം ദുഷിച്ചാൽ. വായുവും ജലവും ദേശവും ദുഷിച്ചാൽ ഇവ മൂന്നും ദുഷിക്കുമ്പോൾ പരിഹരിക്കുന്നതിനേക്കാൾ ദുഷ്കരമാകും കാലം ദുഷിച്ചാൽ. കാലത്തിൻ്റെ ദൂഷ്യം അപരിഹാര്യമാണ്. വൈഗുണ്യമുപന്നാനാം ദേശകാലാനിലംഭസാം ഗരീയസ്ത്വം വിശേഷേണ ഹേതുമത് സംപ്രവക്ഷ്യതേ. ഗരീയസ്ത്വം വിശേഷേണ ഹേതുമത് സംപ്രവക്ഷ്യതേ. വാതാജലം ജലാദ്ദേശം ദേശത്കാലം സ്വഭാവതഃ. വാതാജലം ജലാദ്ദേശം ദേശത്കാലം സ്വഭാവതഃ വിദ്യാ ദുഷ്പരിഹാരത്വാദ് ഗരീയസ്തരമർത്ഥവിത്. വിദ്യാ ദുഷ്പരിഹാരത്വാദ് ഗരീയസ്തരം അർത്ഥവിത്.
ചരകം ജനപദധ്വംസനീയം 9 പദത്തിൽ പറയുന്നതാണ്. വൈഗുണ്യമുപന്നാനാം, എത്രയോ സംവത്സരങ്ങൾക്ക് മുമ്പ് ആഡം സ്മിത്തും കൗടില്യനും അർത്ഥശാസ്ത്രങ്ങൾ എഴുതി അർത്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സാമൂഹിക ഘടനകൾക്ക് മുൻതൂക്കം കൊടുത്ത് വളരുന്നതിനെത്രയോ മുമ്പ് സോഷ്യലിസവും കമ്മ്യൂണിസവും ജനാധിപത്യവും ബീജാവാപം ചെയ്യുന്നതിനെത്രയോ മുമ്പ് നഗരവൽക്കരണങ്ങളുടെയും ഗ്രാമസ്വരാജിൻ്റെയും സങ്കല്പങ്ങൾ ഉതിർന്നു വരുന്നതിനു മുമ്പ് ഏതെങ്കിലും പ്രാചീന ഗ്രന്ഥങ്ങളുടെ വൈഖരികളെടുത്ത് ആ ഗ്രന്ഥങ്ങൾ പഠിക്കാൻ അനുവദിക്കാത്ത ജനതയുടെ മുമ്പിൽ വന്ന് അതിലെ ഒരു വൈഖരി ഉറക്കയൂതി മഹാന്മാരാകുന്ന ആധുനിക കാലഘട്ടത്തിൻ്റെ മുമ്പിൽ അതിപ്രാചീനമായൊരു സംസ്കൃതി ഊനമില്ലാത്തൊരു സത്യത്തെ ഗൗരവപൂർവം മുഖത്തു നോക്കി പറയുന്നത് വൈഗുണ്യമുപന്നാനാം ദേശകാലാനിലംഭസാം ഗരീയസ്ത്വം വിശേഷേണ ഹേതുമത് സംപ്രവക്ഷ്യതേ വാദജലം ജലദ്ദേശം ദേശത്കാലം സ്വഭാവത വിദ്യദുഷ്പരിഹാരത്വത് ഗരീയസ്തരമർത്ഥവിത്. എങ്ങനെയാണ് ജനപദധ്വംസനം? വായു ദുഷിച്ചു പോയാൽ ക്രമത്തിൽ ജലം ദുഷിക്കും, വായുവും ജലവും ദുഷിച്ചാൽ തുടർന്ന് വായുവിൻ്റെയും ഭൂമിയുടെയും സമ്പർക്കം കൊണ്ട് ജലത്തിൻ്റെ സമ്പർക്കം കൊണ്ട് വായുവിലൂടൂർന്നു വരുന്ന മഴ വായുവിൽ കിടക്കുന്ന മാലിന്യങ്ങളെ സ്വീകരിക്കാവുന്നവയെ ജലത്തിൽ ലയിച്ചു ചേരാവുന്നവയെ ലയിച്ചു ചേർത്തുകൊണ്ട് ലയിക്കാത്തവയെ ഭാരമുള്ള ജലം അവയ്ക്ക് മേൽപ്പതിച്ച് തള്ളിയുന്തിക്കൊണ്ടുവരുന്നത് കൊണ്ട് ഭൂമിയിലേക്ക് എത്തുകയും ഭൂമിയിൽ അവ രൂപാന്തരങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെ ഭൂമി ദൂഷിക്കുമെന്ന്, എത്ര ഭംഗിയായാണ് ചരകൻ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലൊന്ന് എഴുതാൻ, ഇതുപോലൊന്ന് വായിച്ച് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത ഒരു ജനതയുടെ വിദ്യാഭ്യാസത്തെയാണ് ആധുനികമെന്ന് നാം പൊക്കി പറയുന്നത്. എന്തിനേതോ കമ്പനിയുടെ നാറുന്ന പണം വാങ്ങിച്ച് നാടിൻ്റെ ജീവസന്ധായകമായ അംശങ്ങളെ മുഴുവൻ നാടിനോട് ബന്ധമില്ലാതെ അന്യദേശങ്ങളിലെ കമ്പനിക്ക് വിടുപണി ചെയ്യുന്ന നരാധമന്മാർ നിറഞ്ഞ കാലഘട്ടത്തിൽ മനുഷ്യസ്നേഹമെന്തെന്നോ പ്രകൃതിസ്നേഹമെന്തെന്നോ ജീവജാലങ്ങളോടുള്ള കാരുണ്യമെന്തെന്നോ തിരിച്ചറിയാത്തവർ പ്രകൃതിയെ ദുഷിപ്പിക്കുന്നത് മുഴുവൻ മുൻകൂട്ടി കണ്ട് ദുരമുത്തയാധുനിക മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയെല്ലാം ആരോഗ്യത്തെ വികലമാക്കുമെന്ന് എഴുതി പിടിപ്പിച്ച പൂർവസൂരികളായ ആചാര്യന്മാരുടെ മുഴുവൻ പദങ്ങളിൽ നമോവാഗമർപ്പിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.